നമസ്കാരം, ഇത് ഇൻഫോമീഡിയ മലയാളം. കോവിഡ് ലോക്ക്ഡൌൺ ഓഗസ്റ്റ് 31 വരെ നീട്ടിയ വിവരവും ഇതോടൊപ്പം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനവും കോവിഡ് വാക്സിനേഷൻ സംബന്ധിച്ച നിർണായകമായ ചില വിവരങ്ങളും വാക്സിനേഷൻ സ്ലോട്ട് എങ്ങനെ എളുപ്പത്തിൽ ബുക്ക് ചെയ്യാം എന്ന കാര്യവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. രാജ്യത്തെ കോവിഡ് മാനദണ്ഡങ്ങൾ ഓഗസ്റ്റ് 31 വരെ നീട്ടിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കോവിഡ് പ്രോട്ടോക്കോളുകൾ ജനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് കേസുകൾ കുറയാത്ത സാഹചര്യത്തിൽ കേന്ദ്രസംഘം കേരളത്തിൽ എത്തി സ്ഥിതിഗതികൾ പരിശോധിക്കും. ഇതേസമയം വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ജനം കൂട്ടം കൂടുന്നത് ഒഴിവാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് നിർദ്ദേശിച്ചു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിലവിലുള്ള 4 മിഷനുകളായ ലൈഫ്, ആർദ്രം, ഹരിത കേരളം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിവയും റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവും ഉൾപ്പെടുത്തി ഏകോപിത നവകേരളം കർമ്മപദ്ധതി 2 രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 10 തീയതി മുതൽ ഓണച്ചന്തകൾ തുടങ്ങുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട്. ഇതേസമയം കേരളത്തിന് 10 ലക്ഷത്തോളം ഡോസ് വാക്സിൻ കൂടി ലഭ്യമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇനി വാക്സിൻ സ്ലോട്ട് ബുക്ക് ചെയ്യാനുള്ള ചില എളുപ്പമാർഗങ്ങൾ പറഞ്ഞുതരാം. വൈകിട്ട് 5:30 മുതലാണ് കോവിൻ പോർട്ടലിൽ സ്ലോട്ടുകൾ ലഭ്യമാവുക. ഈ സമയത്ത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. മൊബൈൽ ഫോണിന് പകരം കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ വാക്സിൻ ലഭിക്കാനുള്ള സാധ്യത ഏറും. ടെലിഗ്രാമിൽ under45.in, above45.in എന്നീ ചാനലുകളിലൂടെ വാക്സിൻ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. പേടിഎം, ഹെൽത്തിഫൈ, മീ തുടങ്ങിയ ആപ്ലിക്കേഷനിലൂടെയും നേരിട്ട് വാക്സിൻ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.